ഹലോ ഫ്രണ്ട്സ്, ഇൻഫോടെക് സ്റ്റുഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം, ഫാദറായിരിക്കട്ടെ മദറായിരിക്കട്ടെ, അവരുടെ ലൈഫിൽ അവരേറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് അവരുടെ മക്കൾക്കാണ്. അവരുടെ രാവും പകലും ഊണും ഉറക്കവുമില്ലാതെ അധ്വാനിക്കുന്നത്, ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഈ മക്കളെക്കുറിച്ചാണ്, ഈ മക്കളുടെ ഭാവിയാണ്. എന്നാൽ ഈ മക്കൾ ഈ പാരൻസിൻ്റെ, രക്ഷിതാവിൻ്റെ ശത്രുവായി മാറിയാൽ എങ്ങനെയുണ്ടാവും? അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ? ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ, പാരൻസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ഫോൾട്ടുകൾ കാരണം, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം മക്കൾ മാതാപിതാക്കളുടെ ശത്രുക്കളായി മാറിയ എത്രയോ ചരിത്രമുണ്ട്. ഈ അടുത്ത് തന്നെ ഇടപെടേണ്ടി വന്ന നിരവധി കൗൺസിലിംഗ് കേസുകളിൽ മക്കൾ പറയുന്ന പരാതി പാരൻസിനെക്കുറിച്ച്, അവരുടെ മനസ്സിൽ തീർത്താൽ തീരാത്ത പകയും വിദ്വേഷവും ശത്രുതയുമാണ്. ആരോട്? സ്വന്തം രക്ഷിതാവിനോട്, അച്ഛനോട്, അമ്മയോട്. എന്താണ് ഇതിൻ്റെ കാരണം? തങ്ങളുടെ മക്കൾ തങ്ങൾക്ക് ശത്രുക്കളായി മാറാതിരിക്കുവാൻ വേണ്ടി രക്ഷിതാക്കൾ ഒരിക്കലും മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട 7 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. മാതാപിതാക്കൾ മക്കളോട് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത 7 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഡിസ്ക്രിമിനേഷൻ അഥവാ വിവേചനമാണ്. പലതിൻ്റെ പേരിലും മക്കളോട് വിവേചനം കാണിക്കുന്ന രക്ഷിതാക്കളുണ്ട്. ഒന്നിൽ കൂടുതൽ മക്കളുണ്ടാവാം. ഒരു മോൾ വന്ന് പറഞ്ഞ പരാതി, ഞാൻ ഒരല്പം ഇരുനിറമാണ്, ചേച്ചി വെളുത്തിട്ടാണ് സ്നേഹം മുഴുവനും ലഭിക്കുന്നത് അവൾക്കാണ്. പഠനത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, അതേപോലെ തന്നെ പെരുമാറ്റത്തിൻ്റെ പേരിൽ, പലതിൻ്റെ പേരിലും ഒരു കുഞ്ഞിനോട് സ്നേഹം കാണിക്കുകയും ആ കുഞ്ഞിന് അത് ബോധ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ. എന്നിട്ട് മറ്റേ കുഞ്ഞ് 2 പേരോടും ഈ വിവേചനം കാണിക്കുന്ന രക്ഷിതാക്കളോടും, ആരോടാണോ, ആര് കാരണമാണോ വിവേചനം കാണിക്കുന്നത്, അവളോടും ഒരുപോലെ ശത്രുത വെച്ച് പുലർത്തുന്ന അവസ്ഥ. ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് ആ പക മാറുകയില്ല. ഒരു അമ്മയ്ക്ക് 3-ോ 4-ോ മക്കളുണ്ട്. ഒരുത്തൻ്റെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അവൻ നിൽക്കുന്നു, അമ്മ ഇരിക്കുന്നു. ആ സമയത്താണ് മറ്റൊരു മോൻ കയറി വരുന്നത്. അവൻ ഒരല്പം കൂടി എഡ്യൂക്കേറ്ററാണ്, ഒരല്പം കൂടി അവന് വരുമാനമുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നു. അവനെ കാണുമ്പോൾ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് ഒരു പ്രത്യേക ബഹുമാനം. ഇത് സ്വാഭാവികമായിട്ടും മറ്റേ കുഞ്ഞിൻ്റെ മനസ്സിൽ, മറ്റേ മകൻ്റെ മനസ്സിൽ ഏത് പ്രായത്തിലായിരിക്കട്ടെ, ഒരു തരം വിദ്വേഷം വളരുവാൻ കാരണമാകും. മക്കൾക്കിടയിൽ ഒരിക്കലും ഒരു വിവേചനം കാണിക്കുവാൻ പാടില്ല. അങ്ങനെ കാണിച്ചാൽ ഏത് പ്രായത്തിലും അത് ഒരു പകയായി അവരുടെ മനസ്സിൽ ബാക്കിയുണ്ടാകും. ഈ ഒരു കാര്യം ഗൗരവകരമായി രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. മക്കളോട് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത 2-ാമത്തെ കാര്യം നമ്മുടെ സ്ട്രെസ്സാണ്, നമ്മുടെ ടെൻഷനാണ്. നമുക്ക് ഒരു പക്ഷേ അച്ഛനായിരിക്കട്ടെ അമ്മയായിരിക്കട്ടെ, ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ അങ്ങാടിയിലോ അയൽപ്പക്കത്തോ എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം. ആ ടെൻഷനുമായി വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛനോട് മോൾ എന്തോ ഒരു കാര്യം ചോദിക്കുന്നു, അച്ഛൻ വളരെ പെട്ടെന്ന് കയർത്ത് സംസാരിക്കുന്നു, എന്തിനാണ് എന്നോട് കയർക്കുന്നത് എന്ന് മോൾക്ക് മനസ്സിലാവുന്നില്ല. അതല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു പ്രശ്നം, മോൾ അറിയാതെ അമ്മയോട് ചോദിക്കുന്നു എന്തെങ്കിലും ഒരു സാധാരണ നിസ്സാരമായ ഒരു കാര്യത്തെക്കുറിച്ച്, പക്ഷെ പെട്ടെന്ന് അമ്മ രൂക്ഷമായി ക്രൂരമായി പ്രതികരിക്കുന്നു, എന്തിനാണ് പ്രതികരിച്ചത് എന്നുള്ളത് മോൾക്ക് മനസ്സിലാവുന്നില്ല. ആ രീതിയിൽ നമ്മുടെ സ്ട്രെസ്സ് ഒരിക്കലും നമ്മൾ മക്കളോട് പക പോക്കരുത്. ചില രക്ഷിതാക്കളെങ്കിലും മക്കളെ അടിക്കും. യഥാർത്ഥത്തിൽ അടിച്ചത് കുഞ്ഞിനെയാണെങ്കിലും അടിച്ചെന്ന് കൊള്ളുന്നത് അച്ഛനാണ്, കാരണം അവർ തമ്മിലാണ് പ്രശ്നം. ആ രീതിയിൽ നമ്മുടെ മനസ്സിലുള്ള സ്ട്രെസ്സ് ഒരിക്കലും നമ്മൾ മക്കളോട് കാണിക്കരുത്. എന്താണതിൻ്റെ കാരണമെന്ന് അവർക്ക് മനസ്സിലാവുകയില്ല. അത് അവരുടെ മനസ്സിൽ പകയായി വളരും. എന്നാൽ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടത്, നാം അനുഭവിക്കുന്ന സാമ്പത്തികമായ പ്രയാസങ്ങൾ മക്കളെ അറിയിക്കരുത് എന്നല്ല, അത് അറിയിക്കണം എന്ന് തന്നെയാണ് മനഃശാസ്ത്രം പറയുന്നത്. കാരണം മക്കളൊരു പക്ഷേ പലതും ആവശ്യപ്പെടും, പലതരത്തിലുള്ള പ്രയാസങ്ങൾ പാരൻസിനുണ്ടാവാം. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ കടം വാങ്ങിയിട്ട് മക്കളുടെ ആവശ്യം പൂർത്തീകരിച്ച് കൊടുക്കണം എന്നതിനർത്ഥമില്ല. ആ രീതിയിലുള്ള പ്രയാസങ്ങൾ തീർച്ചയായിട്ടും മക്കളെ അറിയിക്കണം. ഇല്ലെങ്കിലാണ് ജീവിതത്തിൽ പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളത്. 3-ാമത്തേത്, പാരൻസ് ഒരിക്കലും മക്കളെ കുറ്റപ്പെടുത്തി ബ്ലെയിം ചെയ്തുകൊണ്ട് സംസാരിക്കരുത് എന്നുള്ളതാണ്. എത്ര തവണയായി ഞാൻ നിന്നോട് പറയുന്നു, നിനക്കെന്താ ഇത് മനസ്സിലാവാത്തത് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു രക്ഷിതാവ് അച്ഛനായിരിക്കട്ടെ അമ്മയായിരിക്കട്ടെ ചോദിച്ചാൽ ആ കുഞ്ഞിന് തോന്നും, എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, എന്താണ് എനിക്ക് പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്. രക്ഷിതാക്കൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരുപാട് പദങ്ങളുണ്ട്. ഒരിക്കലും മക്കളോട് ഉപയോഗിക്കാൻ പാടില്ലാത്ത പദങ്ങൾ, മണ്ടൻ, പൊട്ടൻ, അതേപോലെ തന്നെ വിവരമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കും. ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഉണ്ടാക്കണം, നിനക്കൊന്നും ഒരു ചുക്കും തിരിയില്ലേ എന്ന രീതിയിൽ അവനോട് സംസാരിക്കുമ്പോൾ അവന് അവനെക്കുറിച്ചുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഈ രീതിയിൽ മക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കരുത്. അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് രക്ഷിതാക്കൾ സംസാരിക്കേണ്ടത്. ചില രക്ഷിതാക്കളെങ്കിലും ഗസ്റ്റിൻ്റെ മുൻപിൽ വെച്ച് തന്നെ മക്കളെ ബ്ലെയിം ചെയ്ത് സംസാരിക്കും. രണ്ടു പേർ നിൽക്കുമ്പോൾ ഒരുത്തരെ നോക്കിയിട്ട് പറയും, ഇവൻ പോരാ, ഇവൻ പഠിക്കാനൊക്കെ മഹാമോശമാണ്, എന്നാൽ ഇവൻ്റെ ചേട്ടൻ ഉഷാറാണ്. അതോടുകൂടി അനിയൻ വീണ്ടും വീണ്ടും പിന്നോട്ട് പോകും. അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പോരായ്മ കണ്ടാൽ ഉടനെ മക്കളെ കേൾക്കെ തന്നെ അച്ഛൻ പറയും, നിൻ്റെയല്ലേ മോൻ, അല്ലെങ്കിൽ നിൻ്റെയല്ലേ മോൾ. ഒരുപക്ഷെ തിരിച്ച് അമ്മ ഇങ്ങോട്ടും പറയും, നിങ്ങളുടെയല്ലേ മോൻ, നിങ്ങളുടെയല്ലേ മോൾ എന്നുള്ളത്. ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നത് മക്കളുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കുകയും അവർക്ക് പാരൻസിനോട് ശത്രുതയുണ്ടാവുവാൻ കാരണമാവുകയും ചെയ്യും. നാലാമത്തേത് ത്രെട്ടണിംഗ് ആണ്, ഭീഷണിപ്പെടുത്തുക. കുഞ്ഞ് മക്കൾ എന്തെങ്കിലും കുസൃതി കാണിച്ചാൽ അമ്മയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാതിരുന്നാൽ അമ്മ പറയും, അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് ശരിയാക്കിത്തരാം. അതേപോലെ തന്നെ ചില സന്ദർഭത്തിൽ സ്കൂളിൽ ചെന്ന് ഞാൻ ടീച്ചേഴ്സിനോട് പറയും, സ്കൂൾ തുറക്കട്ടെ, അപ്പോൾ നിൻ്റെ എല്ലാ കളികളും നിൽക്കും എന്ന രീതിയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മക്കളെ ഭീഷണിപ്പെടുത്തുന്നവരുണ്ട്. ഈ ഭീഷണി അവരുടെ മനസ്സിൽ ഉണ്ടാക്കുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. ഒരിക്കലും പാരൻസ് മക്കളോട് ഭീഷണിപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക മാത്രമേ ചെയ്യാവൂ. മക്കൾ ഉറങ്ങാൻ വൈകിയാൽ കോക്കാച്ചി വരുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതും നിന്നെ ഞാൻ കുറുക്കന് പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെ തന്നെ മക്കളുടെ മനസ്സിൽ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. അതെല്ലാം തന്നെ ഒഴിവാക്കേണ്ടുന്ന പ്രയോഗങ്ങളാണ്. അഞ്ചാമത്തെ കാര്യം, മക്കളെക്കുറിച്ചുള്ള അമിതമായ വിശ്വാസമാണ്. എൻ്റെ കുഞ്ഞ് അങ്ങനെ ചെയ്യില്ല എന്ന് അടച്ച് പറയുന്ന രക്ഷിതാക്കളുണ്ട്. അയൽപ്പക്കത്തെ കുട്ടിയും നമ്മുടെ കുട്ടിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി അയൽപ്പക്കത്തെ പാരൻ്റ് കംപ്ലൈൻറ്റുമായി വന്നാൽ നിങ്ങളുടെ കുട്ടിയുടെ അടുക്കലായിരിക്കും പ്രശ്നം, എൻ്റെ കുഞ്ഞിനെ എനിക്കറിയാം എന്ന് വാദിക്കുന്നവർ. വല്ല ടീച്ചേഴ്സും വിളിച്ച് അല്ലെങ്കിൽ പ്രിൻസിപ്പളോ എച്ച് എം ഒ വിളിച്ച് പാരൻസിനോട് ഇങ്ങനെയാണ് അവസ്ഥ, മക്കളെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞ് അങ്ങനെയാവാൻ സാധ്യതയില്ല എന്ന് തീർത്ത് പറയുന്ന രക്ഷിതാക്കൾ. മിക്കവാറും ഇത്തരം മക്കൾ പിന്നീട് ഏതെങ്കിലും മോശപ്പെട്ട ഗ്യാങ്ങിലോ കമ്പനിയിലോ ചെന്നപ്പെട്ട് അവസാനം ഡ്രഗ്സിന് അടിപ്പെട്ടു എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പോലും ഈ രക്ഷിതാക്കൾ ചിലപ്പോൾ പറയും, എൻ്റെ കുഞ്ഞ് അങ്ങനെയാവാൻ സാധ്യതയില്ല. അത്തരം മക്കൾ നശിച്ചു പോവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ആറാമത്തേത്, ഒരിക്കലും രക്ഷിതാക്കൾ മക്കളെ കൊണ്ട് കളവ് പറയിപ്പിക്കരുത്, അതിന് രക്ഷിതാക്കൾ കാരണമാവരുത് എന്നുള്ളതാണ്. ഒരു പാർക്കിലേക്ക് കയറുന്നു, അവിടെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം, 20 രൂപയാണ് ടിക്കറ്റിന് ചാർജ്. ഒരു പക്ഷേ തൽക്കാലം രക്ഷപ്പെടുവാൻ വേണ്ടി അമ്മ അല്ലെങ്കിൽ അച്ഛൻ മോനോട് പറയും, നീ നിന്നോട് ചോദിച്ചാൽ അങ്കിളിനോട് 4.5 വയസ്സായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഈ കുഞ്ഞ് തൽക്കാലം 20 രൂപ ലാഭത്തിന് വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും പിന്നീട് ആ കുഞ്ഞിൻ്റെ സ്വഭാവമായി അത് മാറുകയും ചെയ്യും. യഥാർത്ഥത്തിൽ കുഞ്ഞിനറിയാം തൻ്റെ വയസ്സ് എത്രയാണ് എന്നുള്ളത്. ഇതേപോലെ പല സന്ദർഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വീട്ടിലേക്ക് ഒരു കളക്ഷന് വേണ്ടി ഒരാൾ വന്നു, അച്ഛൻ പതുക്കെ മോനോട് പറയും, ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക്. ഇവിടെ മക്കളെ കൊണ്ട് കള്ളം പറയിപ്പിക്കുന്നത് രക്ഷിതാക്കൾ തന്നെയാണ്. ഈ മക്കളെ പിന്നീട് നമ്മളോട് കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ പിടിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ രക്ഷിതാവ് പറയും, ഒരു പക്ഷേ നിന്നെ ഞാൻ ശരിയാക്കി തരാം. പക്ഷേ കുഞ്ഞ് മനസ്സിൽ പറയും, അതിന് ആദ്യം നിങ്ങൾ ശരിയായിട്ട് വേണ്ടേ. അതുകൊണ്ട് ഒരിക്കലും തന്നെ രക്ഷിതാക്കൾ മക്കളെ കൊണ്ട് കളവ് പറയിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുവാൻ പാടില്ല. ഏഴാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, കമ്പാരിസൺ. അവനെ കണ്ട് പഠിക്ക് എന്ന് പറയുന്ന പ്രയോഗം. അയൽപ്പക്കത്തെ കുട്ടിയോ അല്ലെങ്കിൽ അനിയത്തിക്കുട്ടിയോ നോക്കിക്കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് രക്ഷിതാക്കൾ പറയുന്നു, അവനെ കണ്ട് പഠിക്ക് അല്ലെങ്കിൽ അവളെ കണ്ട് പഠിക്ക്. ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിർബന്ധമായും കണ്ടിട്ടില്ലാത്ത ആളുകൾ ആ വീഡിയോ കാണേണ്ടതാണ്. ഇതുകൊണ്ട് നമ്മ മക്കളുടെ മനസ്സിലുണ്ടാവുന്നത് വളരെ നെഗറ്റീവായ ഒരു ഇമ്പാക്റ്റാണ്. മാത്രവുമല്ല അവർ തിരിച്ച് പാരൻസിനെ ഇങ്ങോട്ട് കമ്പയർ ചെയ്യുവാനും സാധ്യതയുണ്ട്. ഒരു കുഞ്ഞു പറഞ്ഞു അത്രേ, അച്ഛനെ എന്തിന് കൊള്ളാം, ആ അംബാനിയെ കണ്ടോ, പാവപ്പെട്ടവനായിട്ടാണ് ജനിച്ചത്, ഇപ്പം എവിടെയെത്തി, അച്ഛൻ എന്താണ് ഉണ്ടാക്കിയത് എന്ന് തിരിച്ചു ചോദിച്ചാൽ, അല്ലെങ്കിൽ അമ്മയെ നോക്കിയിട്ട് അയൽപ്പക്കത്തെ മമ്മി എത്ര സുന്ദരിയാണ്, നിങ്ങളെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്ന രീതിയിൽ അവർ നമ്മെ തിരിച്ച് കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് മറുപടിയാണ് പറയാനുണ്ടായിരിക്കുക? ഓരോ കുട്ടിയും യുണീക്കാണ്, വ്യത്യസ്തരാണെന്ന് മനസ്സിലാക്കി ആ കുഞ്ഞിൻ്റെ കഴിവ് കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഒരിക്കലും മറ്റ് മക്കളെയുമായി നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ തന്നെ പരസ്പരം കമ്പയർ ചെയ്തുകൊണ്ട് ഒരിക്കലും രക്ഷിതാക്കൾ സംസാരിക്കുവാൻ പാടില്ല.
ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ലോകത്ത് ഏറ്റവും റിസ്കി ജോബ് പാരന്റിംഗ് ആണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അതുകൊണ്ട് നിരന്തരമായ പഠനത്തിലൂടെയും പ്രാക്ടീസിലൂടെയും മാത്രമേ ഒരു നല്ല പാരന്റായി മാറുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പോസിറ്റീവ് പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോസ് ഞാൻ ഈ ഇൻഫോർട്ടേ സ്റ്റുഡിയോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് അതാത് സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും ഇതേപോലെ മനോഹരമായ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ആൻറ്റിൽ ദെൻ ബൈ.